കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. രക്ഷയുടെ ഭദ്രത എന്ന വിഷയം അതിന്റെ മൂന്നാം ഭാഗത്തേക്ക് ഇന്ന് രാത്രി കടന്നു വരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന വിഷയത്തിൽ നാല് പ്രത്യേക പോയിന്റുകളാണ് ചിന്തിക്കുവാൻ നമുക്ക് ഇടയായത്. അതിൽ ഒന്നാമത്തെ രക്ഷ കൃപയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു, രണ്ട് രക്ഷ പുത്രത്വത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു, മൂന്ന് ആത്മരക്ഷ കർത്താവായ യേശു ക്രിസ്തു എന്നേക്കുമായി കഴിച്ച ഏക യാഗത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു, നാല് അത് സ്വർഗീയ കോടതിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന നീതീകരണത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ നാല് വിഷയങ്ങൾ നമുക്ക് ആ ബന്ധത്തിൽ പഠിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ ശ്രമിക്കുന്ന നിരവധി സഹോദരന്മാര് പെന്തക്കോസ് വിഭാഗത്തിലും ബ്രദറൻ വിഭാഗത്തിലും ഇതര വിഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഞാൻ അവരെ സ്നേഹിക്കുമ്പോൾ തന്നെ എന്റെ ബഹുമാനിതരായ ബന്ധപ്പെട്ട സഹോദരന്മാരെല്ലാവരും അല്ലെങ്കിലും ചുരുക്കം ചില ആളുകൾ, അതായത് ഇവിടെ ഞാൻ പേരെടുത്ത് പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം, സഹോദരൻ ബാബു പി മാത്യു, അതുപോലെ തന്നെ ഡോക്ടർ അജു തോമസ്, സജി മണിയാറ്റ് മുതലായ സഹോദരന്മാര് തങ്ങളുടെ രക്ഷയുടെ നിർവചനം സംബന്ധിച്ച് അവർക്ക് ഈ കാര്യങ്ങൾ വേണ്ടത്ര നിലയിൽ തിരുവിടുത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് തിരുവിടുത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. ഞാൻ അത് അവരെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ തന്നെ, അതായത് അവർ സകല പ്രയത്നവും ചെയ്ത് അവരെ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂലങ്കക്ഷമായി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവരുടെ ബുദ്ധിമണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പെന്തക്കോസ്തുകാരായ സഹോദരന്മാരോട് ആരോടും ഞങ്ങൾക്ക് വിരോധമില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ ആവർത്തിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഒന്നാമത്തെ റീസൺ, രക്ഷിക്കപ്പെട്ട അത് വീണ്ടും ജന്മം പ്രാപിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരും കർത്താവിനെതിരെയുള്ള ദൈവമക്കളെ വെറുക്കാനോ വിരോധിക്കാനോ അവരെ അപഹസിക്കാനോ ഒന്നും വേദപുസ്തക പ്രകാരം നമുക്ക് അനുവാദമില്ല, അവകാശമില്ല. എന്നാൽ ഇവിടെ നടക്കുന്നത് ആശയ സംവാദമാണ്, ദൈവവചനം. ഞാന് നിങ്ങൾ അറിയുന്നതുപോലെ ഒരു ബ്രദർകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്റെ ടീച്ചിങ്സിനെ ഒരു ബ്രദറൻ അയിൽ കൂടെ പല ആളുകളും കാണുകയും ESHIൻ ബ്രദറൻ വീക്ഷണത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയുകയും ചെയ്യാറുണ്ട്. നിങ്ങൾ വിശേഷാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ബ്രദറൻ രക്ഷ എന്ന് പറയുന്ന ഒരു രക്ഷ വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. പെന്തക്കോസ്ത് രക്ഷ എന്ന് പറയുന്ന ഒരു രക്ഷയും ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചിട്ടുള്ളത് പുതിയ നിയമ രക്ഷ എന്ന് പറയുന്ന ഉപദേശ സത്യമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം ഈ സീക്വൻസിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സീരീസിൽ രക്ഷയുടെ ഭദ്രത എന്ന വിഷയത്തിൽ ഞാൻ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമ രക്ഷയുടെ ഉപദേശം സംബന്ധിച്ചാണ്. ഒരു ലിറ്റിൽ കറക്ഷൻ ഈ സമയത്ത് ഞാൻ പറയേണ്ടത് അനിവാര്യമായിരുന്നു. അത് പറയുന്നതിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. പ്രത്യേകിച്ച് ഡോക്ടർ അജു ഒക്കെ വളരെ വിദ്യാസമ്പന്നരാണ്, എന്റെ സ്നേഹിതരുമാണ്. സജി മണിയാറ്റ് വേർപാട് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവനെങ്കിലും പിന്നീട് ബന്ധുക്കോ സ്വഭാവഭാഗത്തിലേക്ക് പോയിട്ടുള്ള, എന്നാൽ ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരനാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ബന്ധങ്ങളും ഉപദേശവുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. ഐ ഹാവ് നോ കോംപ്രമൈസ് വിത്ത് മൈ പേഴ്സണൽ റിലേഷൻഷിപ്പ് ടു ഇൻഡിവിജ്വൽസ് വിത്ത് ദി ഡോക്ട്രിൻസ് ഓഫ് ദി ബൈബിൾ. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. സോവിയറ്റ് റിപ്പബ്ലിക് റഷ്യ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ ഇങ്ങനെ വായിച്ചും കേട്ടും ഒക്കെ അതിനൊരു കാര്യമുണ്ട്. ഒരു നേഴ്സറി കിൻഡർ ഗാർട്ടനിലേക്ക് ചെല്ലുന്ന ഒരു കുഞ്ഞിനെ ബ്ലാക്ക് ബോർഡിൽ ആദ്യം എഴുതി കാണിക്കുന്നത് ദൈവമില്ല എന്ന് പറയുന്ന സെന്റൻസ് ആണ്. ദൈവം ഇല്ല. അപ്പൊ അതിന്റെ ഉപബോധ മനസ്സിലേക്ക് ആദ്യം ഫീഡ് ചെയ്യപ്പെടുന്ന പ്രയോഗം, അല്ലെങ്കിൽ ആദ്യം ഫീഡ് ചെയ്യപ്പെടുന്ന ആശയം, ദാറ്റ് ദേർ ഈസ് നോ ഗോഡ് എന്നുള്ളതാണ്. എത്തീസമാണ് അതിന്റെ ആദ്യം പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ നിലത്തെഴുത്താശാന്മാരെടുത്ത് പോയി, ഞങ്ങളുടെ തലമുറയുള്ളവർ ഇന്ന് നിലത്തെഴുത്താശാന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല.
നമ്മളൊക്കെ പോയി പഠിച്ച കാലത്ത് സ്ത്രീയേശുനാമം ജയ എന്ന ഈ ഓലയില് ആശാൻ അലിഞ്ഞിരാറുണ്ട്. ഹിന്ദുക്കളാണെങ്കിൽ അവർക്ക് അവരുടെ ഹൈന്ദവ ആശയത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക അനുഗ്രഹ വാചകം എഴുതിക്കൂടും. എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലെന്ന് പറഞ്ഞ പോലെ പെന്തക്കോസ്റ്റിലെ ചില സഹോദരന്മാര് അവർ പെന്തക്കോസ്റ്റ് സഭാവിശ്വാസത്തിൽ വന്ന് പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ രണ്ട് കാര്യങ്ങൾ അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ ഉപബോധ മനസ്സിൽ ഇൻജക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, രക്ഷ നഷ്ടപ്പെടും എന്നുള്ള ഉപദേശം ആദ്യം പറഞ്ഞു കൊടുക്കുന്ന അതാണ്. അതായത് രക്ഷ നഷ്ടപ്പെടും എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്നത് ബ്രദറന്മാർക്ക് പരിശുദ്ധാത്മാവില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് പെന്തക്കോസ്റ്റിലെ പൊതുവായ പാസ്റ്റർമാരിൽ ഒരു നല്ല വിഭാഗം. ഈ അടുത്ത കാലത്ത് കഷ്ടിച്ച് മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സഹോദരനെ ഞാൻ ബൈബിൾ ക്ലാസ് ക്ഷണിച്ചു, എന്റെ വീട്ടിനടുത്ത് ബൈബിൾ ക്ലാസ്. അപ്പൊ അതുകൊണ്ട് എന്നോട് എടുത്ത് വായി പറയുകയാണ്, ഓ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ലാത്തവരാ, പിന്നെ നിങ്ങൾ ക്ലാസ് വരുന്നേ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളോട് ആര് പറഞ്ഞു? അത് ഞങ്ങളുടെ പാസ്റ്റർ അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആരും ഞങ്ങളുടെ സ്ഥലസഭകളിൽ പെന്തക്കോസ്റ്റുകാരായ സഹോദരന്മാര് പരിശുദ്ധാത്മാവില്ലാത്തവരാണെന്നോ രക്ഷിക്കപ്പെടാത്തവരാണെന്നോ അവർ പിശാചിന്റെ മക്കളാണെന്നോ അവർ ദൈവസഭയുടെ അംഗങ്ങളല്ലെന്നോ അവർക്ക് നിത്യയാജി ഇല്ലെന്നോ ഒന്നും ഞങ്ങൾ ആരും പഠിപ്പിക്കാറില്ല, അങ്ങനെയൊക്കെ പറയുന്നത് ദൈവദൂഷണം ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു സഹോദരൻ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സഹോദരൻ, രക്ഷയുടെ ഭദ്രത എന്ന വിഷയത്തിൽ അദ്ദേഹം നിരന്തരമായി പരിഹാസ രൂപേണ എഴുതിക്കൊണ്ടുന്ന കമന്റിൽ, അദ്ദേഹത്തെക്കാളൊക്കെ വളരെ പ്രായമുള്ള സഹോദരനാണ് ഞാൻ, അദ്ദേഹം എന്നോട് ഞാൻ അപ്പോസ്റ്റേറ്റ് ആണ് എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നെ പരിഹസിച്ച് ഒരു വാക്ക് പറഞ്ഞു. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, കാര്യം എന്നെ അതിനുള്ള അധികാരമൊന്നും ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദനെ അപ്പോസ്റ്റേറ്റ് ആണോ അവൻ വിശ്വാസിയാണോ എന്ന് വിധി എഴുതാൻ എന്നെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ തന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, പുതിയ നിയമ രക്ഷ എന്ന് പറയുന്നത് എന്താണ് എന്ന് ശരിയായി ആദ്യം മനസ്സിലാക്കുക. രണ്ട്, ബ്രദർമാരായ ആളുകളെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അവർ ദൈവവചനത്തോട് ഏതെങ്കിലും ഒന്ന് കൂട്ടിച്ചേർത്തോ അത് അഴിച്ചോ പഠിപ്പിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് ദൈവവചന ആസീസ് ആ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ മൂന്നാം ഭാഗത്തേക്കാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്ക് ഇതിനുള്ള പ്രതികരണങ്ങൾ നിങ്ങൾക്ക് എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്യാം. എനിക്ക് വചനപ്രകാരം അതിന് മറുപടി തരാനേ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇന്ന് ഡോക്ടർ അജു തോമസ് എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ എന്റെ ലൈവ് വീഡിയോയുടെ പ്രതികരണത്തിന്റെ രണ്ടാം ഭാഗത്ത് അദ്ദേഹം പ്രത്യേകം വ്യക്തമായി പറയുന്നത് കണ്ടീഷണൽ സെക്യൂരിറ്റി എന്നാണ് അതിന് ഹെഡിങ് കൊടുക്കുന്നത്. കണ്ടീഷണൽ സെക്യൂരിറ്റി, അതായത് വ്യവസ്ഥാപിതമായിരിക്കുന്ന രക്ഷാഭദ്രത. വേദപുസ്തകത്തിനകത്ത് ഇന്ന് വരെ വ്യവസ്ഥാപിതമായ രക്ഷാഭദ്രത ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചിട്ടുള്ളത് കൃപയാലുള്ള രക്ഷയും മാത്രമല്ല ആ രക്ഷ അവസാന നിമിഷം വരെ കർത്താവ് സൂക്ഷിക്കാമെന്നുള്ള വാഗ്ദത്വമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് യൂദയുടെ ലേഖനം 24 വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ കരുത്തനായവന് എന്ന് പറയുമ്പോൾ എന്റെ രക്ഷയുടെ സെക്യൂരിറ്റി, അതായത് അത് സൂക്ഷിക്കാം എന്ന് പറയുന്നത് കർത്താവായ യേശു ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം അതിന്റെ 13 അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു വാക്ക് കുരുള്ള കുളഞ്ഞിക്കൊമ്പിൽ വന്നിട്ടുണ്ട്, എന്റെ സ്നേഹിതനാണ് അദ്ദേഹം, രക്ഷ എന്നാൽ എന്നാണ്, ഇത് അതുപോലും അറിയില്ല ഇതുവരെ, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇവിടെ എബ്രായ ലേഖനം 13 അധ്യായത്തിൽ പറയുന്നത് അറിയാവോ, ഐ ഷാൽ നെവർ ലീവ് ദി നോർ ഫോർസേക്ക് ദി, ഞാൻ ഒരു നാൾ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല. ലീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പ് അവേ ഫ്രം ഫോർ സം ടൈം എന്നാണ്, എന്ന് പറഞ്ഞാൽ അല്പകാലത്തേക്ക് അകന്നു മാറുക അല്ലെങ്കിൽ അകന്നു നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ ഫോർസേക്ക് എന്ന് പറഞ്ഞാൽ കീപ്പിംഗ് എവേ ഫോർ ഗുഡ്, അതായത് എന്നേക്കുമായി ഉപേക്ഷിക്കുക എന്നാണ്. അല്പകാലത്തേക്ക് പോലും കർത്താവ് നമ്മളിൽ നിന്ന് മാറി നിൽക്കുകയില്ലെങ്കിൽ പിന്നെ സദാകാലത്തേക്ക് നമ്മെ ഉപേക്ഷിക്കും എന്നുള്ള ഉപദേശം വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. പെന്തക്കോസ്റ്റ് സഭാമണ്ഡലത്തിൽ തന്നെ ഉള്ള നിരവധി വിദ്യാസമ്പന്നരായിരിക്കുന്ന ആളുകളുമായി എനിക്ക് വ്യക്തിപരമായി സംസാരിക്കുവാൻ രക്ഷ എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് അവസരമുണ്ടായിട്ടുണ്ട്. അവരിൽ നല്ലൊരു ആളുകളും നല്ലൊരു കൂട്ടം ആളുകളും ആത്മരക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവദാസന്മാരാണ്. എന്നാൽ അതില് രക്ഷയുടെ ഉറപ്പിനെ കുറിച്ച് നിശ്ചയമില്ലാത്ത ഒരു ന്യൂന വിഭാഗമാണ് പെന്തക്കോസ്റ്റ് സഭാവിഭാഗങ്ങളിൽ ആത്മരക്ഷ നഷ്ടപ്പെടും എന്ന് പഠിപ്പിക്കുകയും അതിനെ സംശയിക്കുകയും ചെയ്യുന്നത്.
അതുകൊണ്ട് ഞാൻ ഇന്ന് മൂന്നാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു, രക്ഷ കൃപയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു, പുത്രത്വത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു, അതുപോലെ നീതീകരണത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. പിന്നെ മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ഏകയാഗത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം രക്ഷ വീണ്ടെടുപ്പിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സാൽവേഷൻ ഈസ് ഫൗണ്ടഡ് ഓൺ ദ റിഡംപ്ഷൻ കൺസെപ്റ്റ്, അതായത് വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചിരിക്കുന്ന ഒന്നാണ് ആത്മരക്ഷ എന്ന് പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ആ വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിലൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കും ഉള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു. അതായത് നമുക്ക് വേണ്ടി ഒരുക്കിയ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരിക്കൽ എന്നേക്കുമായി ദൈവം ക്രിസ്തുവിൽ ചെയ്ത വീണ്ടെടുപ്പാണ്. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രിസ്തു സാധിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് ഈ എന്നേക്കുമുള്ള വീണ്ടെടുപ്പിന് മറുവിലയായി കൊടുത്തതെന്ന് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-19 വാക്കിൽ വായിക്കുന്നു, പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന് നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുക്കുന്നത്. ഇനിയും അത് മാത്രമല്ല, നമ്മള് ഇവിടെ മനസ്സാക്കണം, സർവസൃഷ്ടിയേക്കാളും വിലയേറിയ ഒരു മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ സകലത്തിന്റെയും സകലവുമായി സകലത്തെക്കാളും ഉന്നതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തമാണ് ദൈവം നമുക്ക് വേണ്ടി അർപ്പിച്ചത്. അങ്ങനെ കർത്താവായ യേശു തന്റെ രക്തം അർപ്പിക്കുന്ന മുഖാന്തരമായി നമ്മൾ വായിക്കുന്നു, താൻ മുടക്കിയ മുതൽ മുടക്ക മുഖാന്തരമായി നാം വീണ്ടെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വീണ്ടെടുക്കപ്പെടുകയാണ്, അത് രക്ഷിക്കപ്പെടുകയാണ്. ഇത് പറയുമ്പോൾ എന്റെ സഹോദരൻ സജിമണിയായിട്ട് പറയും, ടൈറ്റസ് അഞ്ചായൻ കർത്തടി പ്രയോഗവും കർമ്മണി പ്രയോഗവും ഒക്കെ പറഞ്ഞ ഇത് വ്യാഖ്യാനിക്കുന്നത്. പറയണ്ടേ, ഞാൻ ആവശ്യം, ഞാൻ രക്ഷപ്പെട്ടത് എന്റെ രക്ഷ ഞാൻ സമ്പാദിച്ചല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. അതായത് എന്നെ സംബഡി ഹാസ് സേവ്ഡ് മൈ സോൾ, ആരോ എന്നെ രക്ഷിച്ചു, അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ആ വീണ്ടെടുപ്പ് നടന്നപ്പോൾ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പാണ് നടന്നത്. അതായത് ഈ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സാധ്യതമായി. അത് നമുക്ക് എങ്ങനെ അവകാശമാക്കി ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോൾ നമ്മൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി വിശ്വസിച്ചുവോ സ്വീകരിച്ചു, അപ്പോൾ ആ ആത്മരക്ഷ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നമുക്ക് അനുഭവമായി നമ്മുടെ അന്തരാത്മാവ് വീണ്ടും ജനത്താൽ ദൈവ പൈതലായി കഴിഞ്ഞു. എന്നാൽ ഇനിയുള്ളത് ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കും എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുവേണ്ടി അച്ചാരമായി നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും നൽകിയെന്ന് എഫേസ്യലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ വായിക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക്, അതായത് പാപത്തിന്റെ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് സാധിച്ച ദൈവമക്കൾക്ക് തങ്ങളുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു എന്നും ഇനി ആത്മാവിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നും, അതുകൊണ്ടാണ് മരണവീടുകളിൽ സാധാരണ ബന്ധക്കോസുകാരായ സഹോദരന്മാർ തന്നെ അല്ലെങ്കിൽ അവരുടെ പാസ്റ്റർമാർ തന്നെ വചനം സംസാരിക്കുമ്പോൾ ഞാൻ എത്രയോ പ്രാവശ്യം എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ഇവിടെ മരിച്ച ഇയാളിന്റെ ആത്മാവിന് വേണ്ടി ഇനി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, അദ്ദേഹം നിത്യതയിൽ കർത്താവിന് സ്വരിൽ വിശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന പാസ്റ്റർമാർ, ഏറ്റിലെപ്പടിയും പയറ്റിലിപ്പടിയും എന്ന് പറയുന്ന ഉപദേശം ഒരു ക്രിസ്ത്യന് യോഗ്യമല്ല. ഏതെങ്കിലും ഒരു തത്വശാസ്ത്ര അല്ലെങ്കിൽ ഒരു 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 വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിന്ന് വേണം ഒരു ഉപദേശ വിഷയത്തെ കുറിച്ച് പറയുവാൻ. അപ്പൊ നമുക്ക് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം ഇനി ലഭിക്കും. അത് ലഭിക്കുന്നത് പുനരുദ്ധാന ശരീരത്തിലാണ്. അതുവരെ അത് ലഭിക്കും എന്നുള്ളതിന്റെ ഉറപ്പായിട്ടാണ് ആത്മാവിനെ അച്ചാരമായി നമുക്ക് നൽകിയിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഈ പരിശുദ്ധ ആത്മാവിനെ അച്ചാരം എന്നുള്ള പറയുകയാണ്, നിങ്ങളുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. അത് നിങ്ങളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം, അതായത് പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാപിക്കും എന്ന ദൈവവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അപ്പോ രക്ഷ
അത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച വീണ്ടെടുപ്പിൽ അധിഷ്ഠിതമാണ്. ഇനി മൂന്നാമത്തെ അടുത്ത ഈ വിഭാഗത്ത് രണ്ടാമത്തെ ചിന്ത, അത് ആത്മമുദ്രയിൽ അധിഷ്ഠിതമാണ്. എന്താണ് ഈ ആത്മമുദ്ര? എഫേസർ എഴുതിയ ലേഖനം 4:30 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അതിനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പുകാരായി മുദ്ര ഇടപെട്ടിരിക്കുന്നത്. അപ്പോ ദൈവജനം അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും, അതായത് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച എല്ലാ ദൈവമക്കളും, അവരെല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചോര കൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ആ മുദ്രയിട്ടത് ഒരിക്കലാണെന്നാണ് ഈ വേദഭാഗം മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിന് നാളായി മുദ്ര ഇടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു മുദ്രയുണ്ട്. ആ മുദ്ര ദൈവത്തിന്റെ മുദ്രയാണ്, പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് അത് ഇട്ടത് ദൈവമാണ്. നമ്മെ രക്ഷിക്കപ്പെട്ടവർക്കായി മുദ്രയിട്ട് വേർതിരിച്ചത് ദൈവമാണ്. അതുകൊണ്ട് ആ മുദ്ര നമ്മിൽ നിന്ന് മായ്ക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അത് നമ്മുടെ വീണ്ടെടുപ്പ് നാളിനായി ഇട്ട മുദ്രയാണ്. എന്ന് പറഞ്ഞാൽ ഈ ആളിനെ ഞാൻ ഉടമസ്ഥനാക്കിയിരിക്കുന്നു എന്ന് കർത്താവ് തന്നെ പറയുകയാണ്. ഇദ്ദേഹം കർത്താവായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നിമിഷത്തിൽ ഇദ്ദേഹത്തെ ഞാൻ എന്റെ വകയാക്കി സ്വീകരിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ശരീരമാണ് ഈ വീണ്ടെടുപ്പ് പ്രാപിക്കാനുള്ളത്. അത് പുനരുത്ഥാനത്തിന്റെ ദിവസത്തിൽ നിശ്ചയമായും വീണ്ടെടുക്കപ്പെട്ടിരിക്കും എന്നുള്ളതിന്റെ ഉറപ്പായിട്ടാണ് ഈ മുദ്ര നിൽക്കുന്ന. മുദ്ര അധികാരത്തെയും അതുപോലെ അവകാശത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഞാനോ നിങ്ങളോ ഒരു ലെറ്റർ, ഒരു എൻവലപ്പ്, ഒരു പോസ്റ്റ് ഓഫീസിന്റെ ഒരു ഡ്രോപ്പ് ബോക്സിൽ നമ്മൾ നിക്ഷേപിച്ചാൽ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആ ഡ്രോപ്പ് ബോക്സിൽ നിന്ന് ആ ലെറ്റർ എൻവലപ്പ് എടുത്ത ശേഷം അതിന്റെ മണ്ടയ്ക്ക് നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റാമ്പിന്റെ മേൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന്റെ ഒരു മുദ്രയടിക്കും. ആ മുദ്രയടിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് മുദ്ര സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഈ ലെറ്റർ ആർക്ക് അഡ്രസ് ചെയ്തിരിക്കുന്നോ ആ ആളിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഈ മുദ്ര പറയുന്നത്. ആര്? ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത് പറയുന്നത്, ഈ കത്ത് നിശ്ചയമായും ഞങ്ങൾ അവിടെ ഏൽപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ ആർക്ക് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നു ആ ആളിന് ഞങ്ങൾ ഇത് ഏൽപ്പിക്കുന്നതാണ്. ഇത്ര വ്യക്തമായി ലോകത്തിന്റെ മുമ്പാകെയുള്ള മുദ്ര പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിശ്വാസി നൽകപ്പെട്ട ആത്മമുദ്ര പറയുകയാണ്, ഈ ആളിനെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വീണ്ടെടുത്തിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ശരീരവും കൂടെ വീണ്ടെടുത്ത് സമ്പൂർണമായി ഞാൻ അവകാശമാക്കിക്കൊള്ളാം എന്ന് ദൈവം ചെയ്യുന്ന വാഗ്ദത്തത്തിന്റെ അടയാളമാണ് ഉടമ്പടി. അപ്പൊ നമ്മുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് നാമല്ല, നമുക്കല്ല, കർത്താവായ യേശുവിനാണ്. സംശയമുള്ള എന്റെ സഹോദരന്മാർ വായിക്കണം, നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടി പറയുന്നവരാണല്ലോ. കുരന്തരക്ക് എഴുതിയ 3:16 6:19 ആവർത്തിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിഞ്ഞുകൊള്ളു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ നിങ്ങൾ നിങ്ങളുടെ വകയല്ല. ആരുടെ വകയായി ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ വകയാണ്. ദൈവത്തിന്റെ വകയായി ദൈവം വീണ്ടെടുത്ത് തന്റെ സ്വന്തമാക്കിയ വിശ്വാസി അവന്റെ രക്ഷ നഷ്ടപ്പെടും എന്ന് ഒരു ബന്ധുക്കോസുകാരൻ സഹോദരൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അവൻ ചെയ്യുന്നത് ദൈവത്തിന് വിരോധമായി പാപം പറയുകയും ദൈവത്തെ കള്ളസാക്ഷിയാക്കുകയും ചെയ്യാവുന്നു. എന്നറിയാവോ, ഇവിടെ പുനരുത്ഥാനത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ക്രിസ്തുവിൽ വിശ്വസിച്ചവരും നശിച്ചുപോയി, നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ആശ വെച്ചാൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നിട്ട് പറയുകയാണ്, ദൈവം ഉയർപ്പിക്കാത്ത ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ സംഭവിക്കുന്ന വാസ്തവത്തിൽ ദൈവം ഉയർപ്പിക്കാത്ത ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ പ്രസംഗിക്കിയാൽ ഞങ്ങൾ ക്രിസ്തു നിമിത്തം ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരുമെന്നാണ്. എന്ന് പറഞ്ഞതുപോലെ ദൈവം യേശു ക്രിസ്തുവിൽ മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയ ആത്മരക്ഷയെ, ആത്മരക്ഷ സുരക്ഷിതമാണെന്നും അത് അവസാന നിമിഷം വരെയും സൂക്ഷിച്ചു കൊള്ളാമെന്നും അവയിൽ ഒന്നുപോകും നഷ്ടപ്പെട്ടു പോകുകയില്ല എന്നും അവയെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുക തള്ളിക്കളയില്ല ഉപേക്ഷിക്കുകയില്ല എന്നും അവയെല്ലാം ഞാൻ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും അവന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കുവാൻ കഴിയില്ല എന്നും വളരെ വസ്തുതാപരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ പറഞ്ഞിരിക്കെ ഇവിടെ ഇതാ
വേറൊരു ഉപദേശം പറയുകയാണ്. ഇതിനെയാണ് ഗലാത്തിൽ എഴുതിൽ അപ്പോസം പറയുന്ന അല്ലോ നിവാഞ്ചലിയോൻ, അതായത് അനദർ ഗോസ്പൽ, അതായത് അനദർ ഇൻ ദ സെയിം കൈൻഡ് കണ്ടില്ലേ. അതിലാണ് വിശേഷമായി എന്റെ സഹോദരൻ സജി മണിയാറ്റിന്റെ വിശദീകരണം എനിക്ക് ഒരു വിധത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറയാണ്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ആത്മരക്ഷ നഷ്ടപ്പെടുത്താൻ ഒരു ബാഹ്യശക്തിക്കോ ആർക്കുമോ സാധിക്കുകയില്ല. അത് ശരിയാണ്. എന്നാൽ രക്ഷ ഒരാൾക്ക് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് തന്റെ രക്ഷയെ നഷ്ടപ്പെടുത്താൻ കഴിയും. ഇതെന്തോ ഉപദേശമാണ്. ഇതുപോലൊരു അബൗദ്ധികമായിരുന്ന ഉപദേശം എന്റെ ആയുസിൽ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര സജിമോനെ, ഞാൻ പറയട്ടെ, സജിമോൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ ഞാൻ ഈ രക്ഷിക്ക് രക്ഷ നഷ്ടപ്പെടും എന്ന് പറയുന്ന ആളുകൾ ഉത്തരം പറയേണ്ട 20 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് ഇന്നേക്ക് 1.5 വർഷം മുമ്പ് ഞാൻ 20 ചോദ്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടപ്പോ നിങ്ങൾ ഒരാൾ പോലും ഇതിന് മറുപടി ഇതുവരെ തന്നിട്ടില്ല. അതിൽ ഒന്നാമത്തെ ചോദ്യം, രക്ഷിക്കപ്പെട്ട ദിവസം നിങ്ങളുടെ പേര് ജീവോത്സവത്തിൽ എഴുതുന്നതാണ് ദൈവവചനം പറയുന്നത്. അത് എഴുതുന്നത് ദൈവം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാപം ചെയ്തപ്പോൾ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടെങ്കിൽ ജീവോത്സവത്തിൽ നിങ്ങളുടെ പേര് മാഞ്ഞുപോയി. ജീവോത്സവത്തിലെ പേര് മാഞ്ഞുപോയെങ്കിൽ നിങ്ങൾ വീണ്ടും പേര് എഴുതപ്പെടണമെങ്കിൽ നിങ്ങൾ വീണ്ടും രക്ഷിക്കപ്പെടണം. അപ്പൊ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പേര് വീണ്ടും എഴുതി. വീണ്ടും നിങ്ങൾ പാപം ചെയ്യുമ്പോൾ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യാലപ്പെടുത്തിരിക്കുന്ന കോക്കനട്ട് പോലെയാണ് നിങ്ങളുടെ രക്ഷ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ തിരിതിരിക്കേണ്ട ആവശ്യമില്ല. ഏത് സമയത്ത് ഈ കോക്കനട്ട് താഴെ വീഴാം. അങ്ങനെയാണോ ആത്മരക്ഷ? അങ്ങനെ രക്ഷയെ ലോകത്തിൽ ആരോട് പ്രസംഗിക്കാൻ കഴിയും? നിങ്ങൾക്ക് തന്നെ നിശ്ചയമില്ലാത്ത, ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് തന്നെ നിശ്ചയമില്ലാത്ത, നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്ത ഒരു രക്ഷയെ നിങ്ങൾക്ക് വേറൊരാളോട് എങ്ങനെ പ്രസംഗിക്കാൻ സാധിക്കും? ഉറപ്പില്ലാത്ത രക്ഷയെ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരാള് ഇപ്പൊ ഇവിടെ എന്റെ സഹോദരൻ ജോൺസൺ ഡാനിയൽ കുവൈറ്റിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം നെക്സ്റ്റ് ടൈം കൊട്ടാരക്കര വരുമ്പോ ഇവിടുത്തെ ഒരു LIC ഏജന്റ് അദ്ദേഹത്തെ സമീപിച്ചു ചിന്തിക്കുക. ഒരു LIC ഏജന്റ് അദ്ദേഹത്തെ സമീപിച്ച ശേഷം പറഞ്ഞു, ഇപ്പൊ LIC ഒരു പുതിയ പോളിസി രംഗത്ത് വന്നിട്ടുണ്ട്. സ്റ്റാൻലി വെൽക്കം. ഒരു പുതിയ പോളിസി, സ്റ്റാൻലി ഇത് കേൾക്കണം, ഒരു പുതിയ പോളിസി വന്നിട്ടുണ്ട്. അതായത് 15 ഇയേഴ്സ്, അതായത് മണി റീഇംബേഴ്സ്മെന്റ് പോളിസിയാണ് ഈ. എന്നിട്ട് ആ പോളിസിയെ കുറിച്ചുള്ള എല്ലാ വിശദീകരണവും പറഞ്ഞു. പറഞ്ഞ ശേഷം നിങ്ങൾ ചോദിച്ചു, ജോൺസണും സ്റ്റാൻലി ചോദിച്ചു, ആട്ടെ സാറേ, ഈ ഇത്രയും പൈസ ഞാൻ ഈ വൺ ടൈം റെമിറ്റൻസ് ആണ്, ഇത് ഞാൻ തന്നു കഴിഞ്ഞാൽ എന്റെ ഈ പൈസ സെക്യൂർഡ് ആയിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, സെക്യൂർഡ് ആയിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് യാതൊന്നും പറയാൻ നിർവാഹമില്ല. കാര്യം ഈ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഉള്ള പോളിസി പറയുന്നത് സെക്യൂർഡ് ആയിക്കുമെന്ന് നാളെ എന്ത് സംഭവിക്കും എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, നിങ്ങളുടെ പൈസയാണ് അത്, ഞങ്ങളിപ്പോ നിങ്ങളുടെ ഇന്ന് അബ്സോർബ് ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ അത് സൂക്ഷിച്ചോണം, നിങ്ങളുടെ സുരക്ഷയുടെ ഭാഗം നിങ്ങൾ സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞാൽ എന്റെ വാത്സല്യ സോൻ ഓസ്ട്രേലിയയിലുള്ള സ്റ്റാൻലിയും കുവൈറ്റിലുള്ള ജോൺസണും എന്ന് മാത്രമല്ല ഈ കേരളത്തിലെ ഒരു ബുദ്ധിയുള്ള മനുഷ്യനും ആ LIC പോളിസി എടുക്കുകയില്ല. നേരെ മറിച്ച് ആ LIC പ്രപ്പോസല് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ആ പ്രപ്പോസൽ പറയുകയാണ്, നിങ്ങൾ ഇന്നിന്ന നേരിയാലൊക്കെ നിങ്ങളുടെ ഈ അമൗണ്ട് സെക്യൂർഡ് ആണ്, നിങ്ങൾക്ക് ഇന്നിന്ന ബെനിഫിറ്റിനകത്തുണ്ട്. സോ വി ആർ മച്ച് മോർ അഷ്വേർഡ് ദാറ്റ് ദ മണി ദാറ്റ് വി ആർ ഇൻവെസ്റ്റിംഗ് ഈസ് പെർഫെക്ട്ലി സെക്യൂർഡ് ആസ് ഫോർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ അലയൻസ് വിത്ത് ദി ലൈഫ് ഇൻഷുറൻസ് കമ്പനി. മനസ്സിലാക്കുന്നു, അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ആ പോളിസി എടുക്കുന്നത്. രണ്ട്, ആ പോളിസിയുടെ നന്മയെക്കുറിച്ച് മേന്മയെക്കുറിച്ച് നിങ്ങൾ വേറൊരാൾ പറയുമ്പോൾ, നിങ്ങൾ പറയും കഴിഞ്ഞ ദിവസം എന്നെ ഒരു LIC ഏജന്റ് സമീപിച്ചിരുന്നു, ഒരു വളരെ ബെസ്റ്റ് പോളിസിയാണ്, അത് ഇന്ന നല്ല ബെനിഫിറ്റ് അതിനുണ്ടെന്ന് പറയുമ്പോൾ മറ്റേ ആളും ഇതെടുക്കുന്ന കോണം ആകർഷകമാകുന്നു. ഇത് നിങ്ങൾ തന്നെ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമില്ലാത്ത നിങ്ങൾ ഒരു പാപമെടുത്തു പോയി എന്ത് സുവിശേഷ പറയുന്നത് ആദ്യം നിങ്ങൾ സമാധാനം പറഞ്ഞാട്ടെ. അത് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ എന്റെ ബാക്കി പറയാം. നിങ്ങൾ പോയി ഒരു പാപിയോട് സുവിശേഷം പറയാം, പാപി, ആ പാപിയുടെ പേര് മത്തായി എന്നോ മാർക്കോസ് എന്നോ യോനാച്ച് എന്നോ ആകട്ടെ, പ്രിയ യോനാച്ച് സഹോദര, നിങ്ങൾ പാപിയാണ്, നിങ്ങൾ നിത്യമായ നരകശിക്ഷയ്ക്ക് അവകാശിയാണ്, നിങ്ങളുടെ ആത്മാവ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി 2000 വർഷം മുമ്പ് കർത്താവായ യേശു പാപപരിഹാരം ക്രൂശിന്മേ വരുത്തി, ആ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ ശേഷം പറയാണ്, നിങ്ങൾ യേശുവിനെ, അത് ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച് ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെടുമോ? രക്ഷിക്കപ്പെടും. എന്താണ്? നിത്യശിക്ഷാവിൽ നിന്ന് ഞാൻ വിടുവയ്ക്കപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വ്യക്തമായി ദൈവ, ഞാൻ ഐ ആം സ്റ്റാൻലി, ഐ ആം ഇന്റർപ്രറ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് പെർഫെക്ട്ലി ഓൺ ദ ബേസിസ് ഓഫ് ദി വേർഡ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇല്ലെങ്കിൽ അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് നാട്ടെ, ഞാൻ മറുപടി പറയാം, ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞ ശേഷം നിങ്ങൾ അതോട് പറഞ്ഞു, ഞാൻ ഈ രക്ഷയുടെ സുവിശേഷത്തെ കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞു, നിത്യജീവൻ ലഭിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്, എന്നാൽ ഒരു കാര്യം ചെയ്യണം, ഇന്ന് മുതൽ മരിക്കുന്നത് വരെ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ ബുദ്ധിയിലോ വികാരത്തിലോ വിചാരങ്ങളോ പിന്നെ
ചിന്തകളിലോ ഒന്നും ഒരു പാപവും വരരുത്. പാപം വന്നാൽ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടും, അത് സംഗതി പോക്ക. അതുകൊണ്ട് അങ്ങനെ സൂക്ഷിക്കുക. അങ്ങനെ ജീവിതത്തിലെ വാക്കുകൾ, പ്രവർത്തികൾ, ചിന്തകൾ, നിരൂപണങ്ങൾ, നോട്ടം, ഭാവന, ഇതിൽ ഒരു തെറ്റും വരാത്ത ഏതെങ്കിലും ബന്ധുക്കോസുകാര് സഹോദരന്മാര് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ മെയിൽ ഐഡിയും എന്നെ തരണം. കാര്യം നിങ്ങളെ റോമിൽ നിന്ന് പോപ്പ് ഈ മരിച്ച് മൺമറഞ്ഞ് 10-ഉം 300-ഉം ഒക്കെ വർഷം കഴിഞ്ഞ് അസ്ഥിപഞ്ജരം പോലും മണ്ണിനടിയിൽ പോയ ശേഷം ഉള്ള ആളുകളെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്നത് പോലെ എനിക്ക് അധികാരമില്ലെങ്കിലും ഞാൻ നിങ്ങളെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കാം. നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പുണ്യാളിനെ ഇന്ന് വരെ ഞാൻ കണ്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, കൃപയാലെ രക്ഷപ്പെട്ട ഭാവി. അങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റാലി പറഞ്ഞല്ലോ വേഡ് ഓഫ് ഗോൾ എന്ന് പറഞ്ഞു. വേഡ് ഓഫ് ഗോൾ ഞാൻ പറയാം, റോമാലേഖന 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിൽ നിന്ന് അതിരമായ ശരീരത്തിന് എന്നെ ആർ വിടുവിക്കും? അപ്പം അതിന്റെ അടുത്ത വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് എന്നെ വിടുവിക്കുവാൻ കർത്താവായ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, അവൻ മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് എന്റെ. അതുകൊണ്ട് എന്റെ ബഹുമാന്യ ബന്ധുക്കളും സഹോദരന്മാര്, ആദ്യം ചെയ്യേണ്ട വിഷയം നിങ്ങൾ മറ്റുള്ളവർക്ക് വാഗ്ദത്തം ചെയ്യുന്ന സുവിശേഷത്തിലുള്ള രക്ഷ എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ലഭിച്ച രക്ഷ ഉറപ്പുള്ളതാണെന്നും അത് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നതല്ലെന്നും നഷ്ടപ്പെടാൻ സാധിക്കത്തില്ലെന്നും നിത്യത വരെ നിങ്ങളെ സൂക്ഷിക്കാമെന്ന് വാഗ്ദം ചെയ്ത വിശ്വസ്തനായ കർത്താവാണ് നിങ്ങൾക്ക് ഈ രക്ഷ തന്നതെന്നും നിങ്ങൾ ആദ്യം ഉറപ്പാക്കിയ ശേഷം വേണം ഈ രക്ഷ മറ്റൊരാൾക്ക് വ്യാപാരം ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങളെ പണ്ട് കഷണ്ടിക്കാരന്റെ എണ്ണ വിൽപ്പന പോലെയുള്ളൂ നിങ്ങളുടെ സുവിശേഷം. അതറിയാമോ, തലയിൽ രോമമില്ലാത്തവന്റെ തലയിൽ രോമം കിളുക്കാൻ, മുടി കിളുക്കാനായിട്ട് കഷണ്ടി കൃഷ്ണന്റെ എണ്ണ എന്ന് പറഞ്ഞു, കൃഷ്ണനായ എണ്ണ വിൽപ്പന എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എണ്ണ ഈ എണ്ണ വിൽക്കാൻ നിൽക്കുകയും കൂട്ടുക കേൾവിക്കാൻ ഒരുത്തിനത് എണ്ണ വാങ്ങുന്ന ആളുകളിൽ ഒരുത്തന്നെ അവന്റെ തലയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് നാച്ചുറൽ ഹെയർ അല്ല, വിഗ് ആണെന്ന് സംശയം ഉണ്ടായിട്ട് പുറകിൽ ചെയ്ത് വടിയുണ്ട് ആ വിഗിന് തട്ടുകൊടുത്തപ്പോൾ ഇതൊക്കെ ധരിച്ചു പോയി, ഒരു രോഗം പോലും തലയിലില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്ത, നിങ്ങൾക്ക് തന്നെ സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയുമെന്ന് നിശ്ചയമില്ലാത്ത, നിങ്ങൾക്ക് തന്നെ നിശ്ചയദാർഢ്യത ഇല്ലാത്ത ഒരു സുവിശേഷം നിങ്ങൾ വേറൊരാളോട് പറഞ്ഞാൽ ആ ആളിനെ എങ്ങനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും? ഇനി അങ്ങനെ അഥവാ ഇനി അദ്ദേഹത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തിയാൽ എന്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്? എന്ത് സുവിശേഷമാണ് നിങ്ങൾ പറയുന്നത്? അതാദ്യം പറയുക. അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അല്ലെങ്കിൽ ആത്മരക്ഷ എന്ന് പറയുന്നത് ആത്മമുദ്രയിൽ അത് അധിഷ്ഠിതമാണ്, ആത്മ അച്ചാരത്തിലും അധിഷ്ഠിതമാണ്. പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? അച്ചാരമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊത്തം തുകയുടെ ഒരു നല്ല ഭാഗം, ഒരു ആദ്യ ഭാഗം, ആദ്യ ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നിങ്ങൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു വാങ്ങുന്നത്. അപ്പൊ ഒരാളെ വിലക്ക് വാങ്ങിയിരിക്കുന്നു, അവൻ ഇന്നു മുതൽ കർത്താവിന്റെ വകയാണ്, ഇവന്റെ ആത്മാവ് ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇവന്റെ ശരീരം കൂടെ വിദൂര ഭാവിയിൽ ഞാൻ വീണ്ടെടുക്കും, വീണ്ടെടുത്ത് മുഴുവനായും എന്റെ സ്വന്തമാക്കും എന്നുള്ളതിന്റെ ഉറപ്പിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ഗഡുവാണ് ആത്മാവ് എന്ന ആദ്യദാനം. മനസ്സിലായോ? വേർപാടുകാരേക്കാൾ കൂടുതൽ ബന്ധുക്കൂസുകാരാണല്ലോ പരിശുദ്ധാത്മാവിന് വേണ്ടി ഇവിടെ കിടന്ന് നിലവിളി മുറവിളി കൂട്ടുന്ന മുഴുവൻ. ഞങ്ങൾ അത്രയും വലിയ ബഹളമൊന്നും വയ്ക്കാറില്ല. കാര്യം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാര്യം പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് വരെ ചോദിച്ചാൽ അവനെ ഒന്നി മരിക്കുന്നവരെ അല്ലെങ്കിൽ അവന്റെ കർത്താവ് സ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്നവരെ അതുവരെ അവന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഒരു സഹോദരന് ഒരു നോട്ട് എഴുതിയിട്ട് ഒരു കമന്റ് എഴുതിയിട്ടു, അതായത് ഒരാളെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയോട് ചേർന്നു, ദീർഘകാലങ്ങൾ ആ സഭയുടെ അന്തരീക്ഷത്തിൽ കൂട്ടായ്മയിലായിരുന്നു, അപവീതികൾ അദ്ദേഹം ഭക്ഷിച്ചു, ഇതെല്ലാം ചെയ്തു. പക്ഷേ അദ്ദേഹം എല്ലാ പാപങ്ങളും ഗലാത്തിലേഖനത്തിൽ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പാപങ്ങളെല്ലാം രഹസ്യമായി ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ അദ്ദേഹം മൂപ്പനോ പാസ്റ്ററോ ഒക്കെ ആകാമെന്ന് അദ്ദേഹം പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതിനിടയ്ക്ക് അദ്ദേഹം പാപം രഹസ്യ ജീവിതത്തിൽ പാപം ചെയ്തുകൊണ്ടിരുന്നു, അദ്ദേഹത്തിന്റെ പാപം വെളിപ്പെട്ടു. അപ്പോൾ ബ്രദറുകാർ പറയുമെന്ന് അവൻ രക്ഷിക്കപ്പെട്ടാലെന്ന്. സഹോദര, ഞങ്ങളാരും അങ്ങനെ പറയുകയില്ല. ഇന്നത്തെ സ്ഥലസഭയിൽ ഈ ഇന്ന് കമന്റ് എഴുതിയ സജിമണിയാറ്റ് തന്നെയാണ് ഒരിക്കലും പറഞ്ഞത്, ദൈവരാജ്യം സകലവിധമാകുന്ന മത്സ്യങ്ങളെയും പിടിക്കുന്ന ഒരു വലയോടും സാദൃശ്യമെന്ന്. അപ്പൊ അതിനകത്ത് കളയും ഗോതമ്പും ഉണ്ട്, അത് അവസാനത്തോടും വളരുമെന്ന എന്നോട് സജി കഴിഞ്ഞ 2 മാസം പറഞ്ഞത്. ഇപ്പൊ സജി പറയുന്നു ഇതിനകത്ത് ഗോതമ്പ് മാത്രമേ ഉള്ളത്.
ഒരു പ്രാദേശിക സ്ഥലസഭ കർത്താവിന്റെ സാർവത്രിക സഭ അതായത് ശരീരമായ സഭയിൽ വീണ്ടും ജനനം പ്രാപിച്ചവർ മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രാദേശിക സഭയിൽ വീണ്ടും ജനനം പ്രാപിച്ചവരും വീണ്ടും ജനനം പ്രാപിക്കാത്തവരും ഒന്നിച്ചുകൂടി വരുന്നുണ്ട്. അവല്ല, വീണ്ടും ജനനം പ്രാപിച്ചവരാരാണ് വീണ്ടും ജനനം പ്രാപിക്കാത്തവരാരാണ് എന്നുള്ളത് വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് കർത്താവ് തന്നെ പറഞ്ഞത്. നല്ല വൃക്ഷം നല്ല ഫലവും ആകാത്ത വൃക്ഷം ആകാത്ത ഫലവും പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഒരാള് ശകലം മുമ്പേ വേറൊരു സഹോദരൻ എഴുതി, ഇതിനകത്ത് ഞാൻ വായിച്ചാണ്, അതായത് ഒരാളുടെ ബെഡ്റൂമിലേക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര പേര് രക്ഷിക്കപ്പെട്ടോണ്ടെന്ന്. ഞാൻ നല്ല സധൈര്യമായിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരു ഫ്രിഡ്ജേ ഉള്ളൂ, എന്റെ ബെഡ്റൂമിൽ ഫ്രിഡ്ജില്ല. എന്റെ ഫ്രിഡ്ജിലേക്ക് എന്റെ കിച്ചണിലാണ്, എന്റെ കിച്ചണിലെ ഫ്രിഡ്ജ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ അകല ലോകത്തുള്ള ഏത് ബന്ധുക്കൂസുകാർ സഹോദരന്മാർക്കും ബ്രദർകാർക്കും തുറന്നു നോക്കാം. കരുതറിയാവോ, മദ്യം കഴിക്കുന്ന കാര്യമായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നു. മദ്യം കഴിക്കുന്ന ബ്രദർകാരും മദ്യം കഴിക്കുന്ന ബന്ധുക്കൂസുകാരും ധാരാളം ഉണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുകയില്ല. കാര്യം കഴിക്കുന്നവരെ ചെല്ലയൊക്കെ എനിക്കറിയാം, കഴിച്ചിട്ടുള്ളവരെ അറിയാം. കഴിച്ചിട്ടുള്ള കാര്യം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മരണകരമായ വിരോധം എന്നോട് ഇന്നും വെച്ച് പുലർത്തുന്ന ആൾക്കാരെ എനിക്കറിയാം. അതൊക്കെ പോട്ടെ, ഒരു ബ്രദർ ഖാൻ സഭാബന്ധത്തിൽ നിൽക്കുന്ന ഒരാള് അല്പം മദ്യം കഴിച്ചു അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറയുന്നത് ബ്രദർകാരെ മൊത്തത്തിൽ പറയാൻ പറ്റുന്നില്ല. പെന്തക്കോസുകാരുടെയില് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരുള്ളത് കൊണ്ട് പെന്തക്കോസുകാരെ മൊത്തത്തിൽ നമുക്ക് മോശക്കാരായിട്ട് പറയാൻ പറ്റുകയില്ല. ഈ കൂട്ടരുടെ എല്ലാ ഇടയിൽ ജഡം ചാകാത്ത ശരിയായ കൺവേർഷൻ ഉണ്ടാകാത്ത ധാരാളം ആളുകളുണ്ട്. നമ്മുടെ വിഷയം അതല്ല. അപ്പൊ നിങ്ങളെ പേഴ്സണലി ഒരാളെ സിഗ്മറ്റൈസ് ചെയ്യത്തക്ക കമന്റ് ഇട്ടുകൊണ്ട് നമ്മൾ ഉപദേശ സ്ഥാപനമാകുകയില്ല. ഉപദേശം സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ഇതിനെ മറുപടി പറയണം. കർത്താവാണ് പറഞ്ഞത് എന്റെ കയ്യിൽ പിതാവിന്റെ കഴിഞ്ഞ ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ പറയുന്നു ഇവർ നഷ്ടപ്പെട്ടു പോകുന്ന. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്നതാണോ അതോ കർത്താവ് പറയുന്നതാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത്, ഇതാദ്യം പറയണം. നിങ്ങൾ പറയുന്ന എല്ലാം പറയാൻ നോക്കൂ. നിങ്ങൾ പറയുന്ന ഇപ്പോഴും പ്രവചനമുണ്ടെന്നാ, ഇപ്പോഴും പ്രവചനമുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചു, വേൾഡ് ട്രേഡ് സെന്റർ താഴെ പോയപ്പോൾ ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രവാചകന്മാർ അമേരിക്കയിലുണ്ടായിരുന്നു. ഒരു ഒറ്റ പ്രവാചകൻ ബിൻലാദന്റെ അൽഖ്വയ്ദ ഈ വേൾഡ് ട്രേഡ് സെന്റർ ഈ പ്ലെയിൻ ഇടിച്ച് തകർത്ത് അതിനെ നിലംപരിചയാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഈ അമേരിക്കയിൽ ബെനിഹിൻ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരെല്ലാം ചിട്ടാന്ന് ഒരാൾ പോലും മിണ്ടാതിരുന്നത്. ഇതുപോലുള്ള മരമണ്ഡത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞ് മനുഷ്യരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കരുത്. ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പറയുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെയാണോ എന്ന് സൂക്ഷ്മമായി പരിശോധന ചെയ്യുന്ന ആളുകളാണ് ധാരാളം ഉള്ളത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ ഇനി അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ രക്ഷ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തന്ന രക്ഷ എന്ന് പറയുന്നത് നിത്യമായിരിക്കുന്ന ഈ ആത്മ അച്ചാരത്തിലും ആത്മമുദ്രയിലും അടിസ്ഥാനപ്പെടുത്തുന്നതാണ്. മറ്റൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, രക്ഷ ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്വത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതാണ്. യെസ്, രക്ഷ ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്വത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നതിന് രണ്ട് വശങ്ങളുണ്ട്. എബ്രായലേഖനം തന്നെ പഠിക്കുന്ന നിങ്ങളത് മനസ്സിലാക്കണം. എബ്രായലേഖനം 5-ാം അധ്യായത്തിൽ അഹരോന്യ ക്രമപ്രകാരമുള്ള അവന്റെ പൗരോഹിത്യവും 7-ാം അധ്യായത്തിൽ മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള അവന്റെ പൗരോഹിത്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കിക്കോണം. ഇത് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ നാളെ രാവിലെ ESG ലൈവിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു കൊണ്ട് പറയരുത്. ശ്രദ്ധിച്ച് കേട്ട ചൂടുമുണ്ട് പറയാൻ, എന്തെങ്കിലും അങ്ങൊന്നും ഇങ്ങൊന്നും പറയരുത്. കാള പ്രസ്തവിച്ചു എന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കരുത്. വിഷയത്തെ വിഷയം കൊണ്ട് വിശകലനം ചെയ്യണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അഹരോന്യ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 5-ാം അധ്യായം പറയുകയാണ്, അഹരോന്യ ക്രമത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഇവന്റെ ക്രമം. എന്താ കാര്യം അറിയാവോ? അഹരോന്യ ക്രമം എന്ന് പറഞ്ഞാൽ ലേവിയ ഗോത്രത്തിൽപ്പെട്ടതും അഹരോനും അവന്റെ കടിപ്രദേശത്ത് ഉത്ഭവിച്ച പുരുഷ പ്രജകൾക്ക് മാത്രം ലഭിക്കുന്ന പൗരോഹിത്യമാണ് അഹരോന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യം. അത് ഇസ്രായേൽ ലേവിയർ മാത്രം അഹരോന്റെ കുലത്തിൽപ്പെട്ടവർ മാത്രമേ പുരോഹിതന്മാരായിട്ടുള്ളൂ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ അഹരോന്റെ ക്രമപ്രകാരം പുരോഹിതനായിരിക്കാൻ സാധിക്കത്തില്ല. അത് അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, 5-ാം അധ്യായത്തിൽ. എന്താണെന്ന് അറിയാവോ? അവൻ ജനിച്ചത് യഹൂദാഗോത്രത്തിലാണ്. യഹൂദാഗോത്രത്തിൽ മഹാപൗരോഹിത്യത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് എഴുതുന്നത്. പിന്നെ അങ്ങനെ അവൻ അഹരോന്റെ ക്രമപ്രകാരം പുരോഹിതനാകുന്നത് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അഹരോന്റെ ക്രമപ്രകാരം പുരോഹിതനായവൻ എന്ത് ചെയ്യണം? അവിടെ യാഗർപ്പകനും യാഗവസ്തുവും രണ്ടാണ്. അഹരോന്റെ അടുക്കൽ ഒരു കാളക്കുട്ടിയെ കൊണ്ടിരുന്നു. ആ കാളക്കുട്ടിയുടെ മേൽ അഹരോൻ കൈവയ്ക്കുന്നു, തന്റെയും തന്റെ കുടുംബത്തിന്റെയും പാപം അതിന്റെ മേൽ ചുമത്തുന്നു, അതിനെ അർപ്പിക്കുന്നു. അഹരോൻ അതിനെ യാഗപീഠത്തിന് അർപ്പിക്കുന്നു.
ഇതാണ് അഹരോന്റെ പൗരോഹിത്യത്തിന്റെ ക്രമം എന്ന് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് നേരെ വ്യത്യസ്തമാണ്. കാര്യം അവൻ ഈ അഹരോന്റെ കുലത്തിൽ ജനിച്ചവനല്ല, ലേവ്യാഗോത്രത്തിൽ ജനിച്ചവനുമല്ല, യഹൂദാഗോത്രത്തിൽ ജനിച്ചവനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, യാഗാർപ്പകനും യാഗ വസ്തു ഒരാൾ തന്നെയായി. അതായത് യാഗാർപ്പകൻ ക്രിസ്തുവാണ്, യാഗ വസ്തുവും ക്രിസ്തു തന്നെയാണ്. അപ്പൊ യാഗാർപ്പകനും യാഗവസ്തുവും ക്രിസ്തു ആയതുകൊണ്ട് അവന്റെ പൗരോഹിത്യം അഹരോന്യ ക്രമത്തെക്കാൾ ശ്രേഷ്ഠമാണ്. കാര്യം ഇങ്ങനൊരു ക്രമം അഹരോന്യ ക്രമത്തിലില്ല. അഹരോന്റെ അടുക്കൽ കൊണ്ടത് ആട്ടുകൊറ്റനെയോ കാളക്കിടാവിനെയോ പ്രാപ്പിടേനെയോ ഒക്കെയോ മാത്രമേ യാഗം കഴിക്കാൻ അഹരോന് സാധിക്കുകയുള്ളൂ. അഹരോനെ ആരും പിടിച്ച് യാഗം കഴിക്കാറില്ല. എന്നാൽ ഇവിടെ വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ യാഗവസ്തുവും താൻ തന്നെ യാഗ അർപ്പണവുമായി, യാഗ അർപ്പകനുമായി. അപ്പൊ അർപ്പകനും അർപ്പണവും ഒന്നാകിയാൽ അഹരോന്യ ക്രമത്തെക്കാൾ ശ്രേഷ്ഠമാണ് അവന്റെ യാഗമെന്നും അഹരോന്യ ക്രമത്തിൽ അർപ്പിക്കപ്പെട്ട യാഗങ്ങളുടെ എല്ലാം പരിസമാപ്തിയായ യാഗം ആണെന്നുമാണ് അത് പറയുന്നത്. അതുകൊണ്ട് ഒമ്പതാമത്തേത് പറയുന്നത് അവന്റെ ഏകയാഗത്താൽ സദാകാലത്തേക്കുമുള്ള സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഇത് അഹരോന്റെ യാഗം കൊണ്ട് സാധിച്ചിട്ടില്ലല്ലോ. അപ്പൊ അഞ്ചാം അധ്യായത്തിൽ അതാണ് പറയുന്നത്. ഇനി ഏഴാം അധ്യായം പറയുമ്പോൾ ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവേ, ഗോത്രപിതാവായ അബ്രഹാം ശാലേന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനുമാകുന്ന ഈ മൽക്കീസേദെക്ക് യുദ്ധം ജയിച്ചു വരുന്ന അബ്രഹാമിനെ വഴിയിൽ വെച്ചു കണ്ടു, അവനെ എതിരേറ്റ് ചെന്നു, അവനവന് സകലത്തിലും 10 ദശാംശം കൊടുത്തു, അവനവനെ അനുഗ്രഹിച്ചു എന്ന് വായിക്കുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അവനെ കുറിച്ച് പറയുമ്പോ പറയാണ്, അവന് മാതാവില്ല, പിതാവില്ല, ജീവാരമില്ല, ജീവാവസാനമില്ല, അവൻ ദൈവപുത്രന്റെ തുല്യനായി എന്നേക്കും ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുന്നു. അപ്പൊ അവിടെ ഏഴാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ക്രമം പറയുന്നത് മൽക്കീസേദെക്കിന്റെ പൗരോഹിത്യ ക്രമമാണ്. എന്ന് പറഞ്ഞാൽ മൽക്കീസേദെക്ക് എന്ന് പറയുന്ന പ്രത്യക്ഷപ്പെട്ട ആളിനെ കുറിച്ച് രണ്ടു അഭിപ്രായങ്ങളൊക്കെ വേദപെടുത്താനുണ്ട്. ഒന്ന്, അത് അവന് മാതാവുമുണ്ട്, പിതാവുമുണ്ട്, ജീവാരമുണ്ട്, ജീവാവസാനമുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവുമായിട്ട് അവനെ താരതമ്യം ചെയ്യുവാൻ ഇതൊക്കെ പറയാതെ പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചേക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനെ ഞാൻ ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കുകൊണ്ടാണ്. അല്ല, നിങ്ങൾ എന്നെ ഖണ്ഡിക്കാൻ പിടിച്ച് ഖണ്ഡിച്ചു, ഞാൻ എന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിട്ടു വന്നേക്കുന്നു. അല്ല, ഞാൻ തന്നെ അകലലോ കണ്ണകനൊന്നും അല്ല ഇവിടുത്തെ ഒരു വിഷയത്തിന്റെ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഞാൻ പറയുന്നത്. അല്ല, ഇതിനെ കൗണ്ടർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് യു ആർ മോസ്റ്റ് വെൽക്കം. അവിടെ പറയുന്നത് അറിയാവോ, അവൻ ദൈവപുത്രന് തുല്യനായി. ദൈവപുത്രന് തുല്യൻ ആയിട്ട് ഒരുവൻ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് ദൈവപുത്രൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് ക്രൈസ്റ്റിനെ കുറിച്ച് ഒരിക്കലും ഞാൻ ഒരു ലേഖനം എഴുതി, ഹി ഈസ് ദി ഇൻകംപയറബിൾ ക്രൈസ്റ്റ്. അതായത് തനിക്ക് തുല്യൻ താൻ മാത്രം, അതായത് യേശു ക്രിസ്തുനോട് തുല്യം ചെയ്യാൻ കഴിയുന്ന ഒരു യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോട്ട് എ സെക്കൻഡ് പേഴ്സൺ. അപ്പൊ അവൻ ദൈവപുത്ര തുല്യനായാൽ ദൈവപുത്രൻ തന്നെ, അവൻ ആരാണെന്നറിയാവോ, ദി പ്രീ ഇൻകാർനേറ്റ് അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന് മുമ്പുള്ള ദി ഏഞ്ചലിക്ക് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ് അതാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പുസ്തകം വരെ ഉള്ള ദൈവദൂത പ്രത്യക്ഷതകൾ പഠിക്കണം. ഇതൊക്കെ പെന്തക്കോസ്തുകാര് സഹോദരന്മാർ പഠിക്കാറില്ല, കാര്യം നിങ്ങൾക്ക് ഒന്നാമതൊരു സമയമില്ല. നിങ്ങൾ ഈ രക്ഷയുടെ ദൂത് പഠനത്തിന് പകരം പിന്നെ അത് നോക്കിയില്ലേ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കണം. അവിടെ എല്ലാം ഒരു ഓർഡിനറി ദൂതനെ കുറിച്ച് പറയുമ്പോൾ ആൻ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയർ ടു സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലും ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയർ ടു മോസസ്, ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയർ ടു മനോവ, ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയർ ടു മനോവാസ് വൈഫ്, ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് സ്റ്റുഡ് ബിഫോർ ജോഷുവ എന്നൊക്കെയാ വായിക്കുന്നത്. ദി ഏഞ്ചൽ ഓഫ് ഡെഫിനറ്റ് ആർട്ടിക്കിളോട് പറയുക എന്ന് പറയാ ദൈവത്തിന്റെ ദൂതൻ എന്നാണ്. അതാണ് പ്രീഇൻകാർനേറ്റ് ക്രൈസ്റ്റ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ദൈവദൂതൻ എന്നൊക്കെ പറയാം. അത് അപ്പൊ ഏഴാം അധ്യായത്തിൽ അവനെ കുറിച്ച് പറയുമ്പോൾ ഇവന്റെ പൗരോഹിത്യത്തെ കുറിച്ച് പറയാണ്. അത് മാറാത്ത പൗരോഹിത്യം അത്രേ. എന്ന് പറഞ്ഞാൽ ആ പൗരോഹിത്യത്തിന് ആരംഭമില്ല, അവസാനമില്ല, മാതാവില്ല, പിതാവില്ല, വംശാവില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല. ഇറ്റ് ഈസ് ഇക്വിവലന്റ് ടു ദ സൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ തുല്യമാണ് എന്ന് പറയുകയാണ്. അവൻ മാറാത്ത പൗരോഹിത്യം അപ്പൊ പറഞ്ഞാൽ നിത്യതയിലെ പുരോഹിതനായവനാണ്. നിത്യനായ ദൈവത്തിന്റെ പുത്രന്റെ നിത്യത്തിലെ പൗരോഹിത്യത്താൽ ലഭിച്ചതാണ് നമ്മുടെ ആത്മരക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ യോശുവയുടെ പുസ്തകം 20 കൊണ്ട് ഇതിനോട് ചേർത്ത് വായിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. എവിടെയെങ്കിലും ഒരാള് ഒരു വാക്യം കിട്ടുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ബാബു പി മാത്യു സഹോദരനെ അല്പം പരിഹാസ ചുവയിലൂടെ ഇ.എസ്. തോമസ് മറുപടി പറഞ്ഞാട്ടെ, നിങ്ങൾ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട ആവശ്യമില്ല. കാര്യം ഞാൻ ഐ എം നോട്ട് ഒബ്ലൈഡ് ടു ഗിവ് ഓൾ ദി ആൻസേഴ്സ് ടു ഓൾ ദി ആൻസേഴ്സ് ടു യുവർ ഇറലവന്റ് ക്വസ്റ്റ്യൻസ്. എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല. ഒരു ഓപ്പൺ സംവാദത്തിൽ വന്നാൽ ഞാൻ മറുപടി പറയാം. എനിക്ക് കൈവയ്യാത്ത ഞാനുള്ള നിങ്ങൾ പറയുന്ന നിരർത്ഥകമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആവശ്യം എനിക്കെന്താ? ഐ എം നോട്ട് ബൗണ്ട് ടു യു ഫോർ കൺവിൻസിങ് യു ഫോർ ദീസ്.
അപ്പൊ ഇതിവിടെ മനസ്സിലാക്കണം. അതേ പോലെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഇത് അവിടെ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടുന്നു. അപ്പൊ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ തിമോത്തിയോസ് ലേഖനത്തില് സാറാവ് രക്ഷയെ കുറിച്ച് പറയുമ്പോൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്ന പറയുന്നത്. അപ്പം സാറാ രക്ഷപ്പെടണമെങ്കിൽ അവിടെ കുറെ പിള്ളേരെ പ്രസവിച്ചാലേ ഒക്കുള്ളൂ. ഇത് മനസ്സിലാക്കണ്ടേ? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം പറയപ്പെടുന്ന രക്ഷ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. അത് മഹാപീഡന കാലത്ത് അന്തിക്രിസ്തുവിന്റെ കരാള ഹസ്തങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന യഹൂദന്മാർ തങ്ങൾക്കുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അവർ അവസാനം രക്ഷയും സഹിച്ചു നിൽക്കുന്ന അവരുടെ സഹനത്തെയാണ് പറയുന്നത്. അവരുടെ രക്ഷ എന്ന് പറയുന്നത് അവിടെ പറയപ്പെടുന്നത് നമ്മൾ അനുഭവിക്കുന്ന ആത്മരക്ഷയല്ല. അവർ ദേ വിൽ ബി ആഡഡ് ടു ദ കിങ്ഡം വിച്ച് ദ ലോർഡ് ഈസ് ഗോയിങ് ടു എസ്റ്റാബ്ലിഷ്. മനസ്സിലായോ? അതുപോലെയാണ് മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ ഓരോ എവിടെയെങ്കിലും വാക്യം കണ്ടാൽ ആ വാക്യത്തിന്റെ അറ്റത്തും തുമ്പത്തും പിടിച്ച് അതല്ല ഇത് തന്നെയാണ്. ഞാനൊരിക്കലെ 1983 ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് പോയി, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു യുവജന സംഘടന മീറ്റിങ്ങിന് പോയാ. അപ്പം രക്ഷിക്കപ്പെട്ട് അധികം കാലം ആയിട്ടില്ലാത്തൊരു സഹോദരൻ, ഒരു പൊതു ശിഷ്യൻ എന്ന് പറയാം, അദ്ദേഹം ആ മീറ്റിങ്ങിൽ വന്നു. മീറ്റിംഗ് വന്ന ഇടയ്ക്കുള്ള ഞങ്ങൾക്ക് ഒരു ഡിവോഷൻ ടൈമുണ്ട്. ആ ഡിവോഷന്റെ ടൈമിന്റെ സമയത്ത് ഇദ്ദേഹത്തിന് ചിന്ത കിട്ടി, പലരുടെ ചിന്തകൾ പങ്കിട്ടു. അദ്ദേഹം പറഞ്ഞു, കണ്ട മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യമായി പോയതല്ല, കെട്ടിച്ചമച്ചല്ല. മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വാക്കിനോട് വായിക്കുന്നു, 2 തിമോത്തി 4:6, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ചിന്ത ഓർക്കണം, 1983 പറഞ്ഞ കാര്യമാണ്. ഞാൻ ആ സമയത്ത് കണ്ണൂര് പൗലോസ് സുഡിയൻ എന്ന് പറയുന്ന നിത്യത്തിൽ വിശ്രമിക്കുന്ന ദൈവദാസനോടെ എല്ലാ സമ്മർ വെക്കേഷനിലും ഞാൻ അദ്ദേഹത്തിന്റെ റേഡിയോ മിനിസ്റ്ററോട് ബന്ധപ്പെട്ട് അവിടെയുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് ഒഴിക്കലും ഒന്ന് തന്നെയാണ്. അതായത് മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചതും പിന്നെ പൗലോസ് 2:4 ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു പറയുന്നതും രണ്ട് ഒഴിക്കലും ഒന്ന് തന്നെയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അന്യോന്യം കണ്ണിലൊന്ന് നോക്കി, കാര്യം പൊതുശിഷ്യനാകിയാൽ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിടരുതല്ലോ എന്ന് അദ്ദേഹത്തോട് ആ പൊതുവിൽ ഞങ്ങളൊന്നും പറഞ്ഞില്ല, പറയുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ ചിന്തിക്കണം, ഇതുപോലാണ് ബാബു പി മാത്യു ഇവിടെ ഇപ്പൊ വ്യാഖ്യാനം പറഞ്ഞത്. മത്തായി 24 അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നത് രക്ഷിക്കപ്പെടും. എന്റെ കൗണ്ടർ ചോദ്യം, അങ്ങനെയെങ്കിൽ നിങ്ങൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും, തിമോത്തിയോസിന് ഏത് രക്ഷ? അപ്പൊ പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് ആർക്കും രക്ഷയില്ലല്ലോ. അതുകൊണ്ട് ആദ്യം രക്ഷ എന്ന് പറഞ്ഞ എന്താണെന്ന് രക്ഷയുടെ ABCD പഠിക്കുക. ABCD പഠിക്കുമ്പോൾ നിങ്ങൾക്ക് രക്ഷ എന്താണെന്ന് മനസ്സിലാകും. ഇത് രക്ഷയുടെ ABCD പഠിക്കാതെ ഏതോ പെന്തക്കോസ് പാസ്റ്റർമാർ ബാല്യം മുതലേ വായിക്കാതെ നമ്മുടെ ഇവിടെ ഫാരക്സ് കുറുക്കി വായി തന്ന പോലെ വേർപാടുകാർക്ക് വിരോധമായി നിൽക്കാൻ വേണ്ടി രക്ഷ നഷ്ടപ്പെടും, രക്ഷ നഷ്ടപ്പെടും, രക്ഷ നഷ്ടപ്പെടും, അവർ പരിശുദ്ധമാവില്ല, രക്ഷ നഷ്ടപ്പെടും എന്നിങ്ങനെ പറഞ്ഞ സ്പൂൺ ഫീഡ് ചെയ്ത ആശയം ഉപബോധ മനസ്സിൽ കിടക്കുന്നത് ചർമ്മിത ചർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ കാര്യകാരണ സഹിതം മറുപടി പറയുന്നില്ല. അതിനിപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ ദൈവവചനം കൊണ്ട് മറുപടി പറയുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറുപടി ഇതാ, ഞാൻ ഈ പറയുന്ന പോലെ റെഫറൻസ് കൊണ്ട് മറുപടി ഇതാ. ഐ ചലഞ്ച് യു ഇൻ ദ നെയിം ഓഫ് ദി ലോർഡ്, യു പുട്ട് ഫോർത്ത് ഓൾ യുവർ ആർഗ്യുമെന്റ് ബേസ്ഡ് അപ്പോൺ ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം കൊണ്ട് നിങ്ങൾ സമർത്ഥിക്കേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബൗദ്ധ യോശുവ 20 പറയുന്നത് അറിയാവോ? ഒരുവൻ കരുതി കൂടാതെ ഒരുവനെ അബദ്ധവശാൽ ഒരുവനെ കൊന്നുപോയി എന്ന് ചിന്തിക്കുക. അത് അവരുടെ രക്ഷാസങ്കേത നഗരങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഒരുവൻ അബദ്ധവശാൽ ഒരുവനെ കൊന്നു, പക്ഷെ രക്തപ്രതികാരകൻ അവനെ കൊല്ലാൻ വേണ്ടി അവനെ പിടിതുടർന്നു. പക്ഷെ അബദ്ധവശാൽ കയ്യബദ്ധം പറ്റിയതാ, ഒരുവനെ കൊന്നുപോയതാ. അവൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുവനെ അബദ്ധവശാൽ ഒരുവനെ രക്തം ചൊരിഞ്ഞു കൊന്നാൽ അവൻ ഓടിപ്പോയി ഒളിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ ഇതിൽ സങ്കേത നഗരങ്ങളെ നിയമിക്കുമെന്ന് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ പറഞ്ഞു. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തിലാണ് അത് സ്ഥാപിച്ചിട്ടായിട്ട് പറയുന്നത്. അവിടെ 7 സങ്കേത നഗരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതല്ല, ഉയർന്ന കുന്നുകളാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സങ്കേത നഗരങ്ങൾ ഒന്നിലേക്ക് ഓടിച്ചെല്ലണം. ശമൂവേലിന്റെ 2-ാം പുസ്തകം അതിന്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഈ യോവാബ് എന്ന് പറയുന്ന ഒരുത്തനെ ദീർഘകാലമായി തന്റെ ഹൃദയത്തിനകത്ത് ഒളിച്ചു വെച്ചിരുന്ന പകയുടെയും വിദ്വേഷത്തിന്റെയും കത്തിയെടുത്ത് അബ്നേർ എന്ന് പറയുന്ന നിഷ്കളങ്കനായ മനുഷ്യൻ യോവാബിന്റെ അസാന്നിധ്യത്തിൽ ദാവീദിനെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനുള്ള സൈനിക മേധാവിത്വം വല്ലതും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള കുശുമ്പ് കൊണ്ട് അവനെ സ്നേഹഭാവനെ കെട്ടിപ്പിടിച്ച് അവന്റെ അടിവയറ്റിലേക്ക് ഈ കത്തി കുത്തിയിറക്കിയത് ഈ നമ്മൾ വായിക്കുന്നത് സങ്കേതനഗരത്തിന്റെ വാതിക്കൽ വെച്ചാണ്. നമ്മുടെയൊക്കെ പഴയ പിതാക്കന്മാർ പാടുമ്പോൾ അർപ്പണം ചെയ്ത് പിന്മാറുകയോ പടിവാതിൽ നിന്ന് ഞാൻ തകരുകയോ ഒന്ന് ഞാൻ ചെയ്യുന്നു മുമ്പിലേക്ക് ഓടുന്നു വിരുതുന്നതാണ് ലക്ഷ്യം എന്ന് പറയുന്നൊരു പാട്ട് പഴയ കാലത്തേ ഉണ്ട്. അവൻ ഒരു സ്റ്റെപ്പ് കൂടെ അകത്ത് കയറിയാൽ അവനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാര്യം അതാണ് അവിടുത്തെ വ്യവസ്ഥ, ന്യായപ്രമാണത്തെ വ്യവസ്ഥ. പക്ഷെ അവനൊരു പടിക്കൽ വെച്ചാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഈ ഓടി വരുന്ന ആളുകൾ അറിയണം, രക്തപ്രതികാരകന്റെ രക്തദാഹത്തിൽ നിന്ന് ഓടി സങ്കേതനഗരത്തിൽ സങ്കേതം പ്രാപിക്കാൻ കടന്നു വരുന്ന ആള് ഇതിന്റെ ഈ സങ്കേതനഗരത്തിന്റെ പട്ടണ വാതുക്കല് പട്ടണ മൂപ്പന്മാരിപ്പോണ്ട്
ആ മൂപ്പന്മാരെ വിരോധി ചോദിക്കണം, നീ എവിടെ നിന്ന് വരുന്നു, എന്താ നിന്റെ പ്രശ്നം? അവൻ പറഞ്ഞു, ഞാൻ അബദ്ധവശാൽ ഒരുത്തരെ കൊന്നുപോയി, കയ്യബദ്ധം പറ്റിയതാ. യജമാന്മാരെ മൂപ്പന്മാരെ എന്നെ രക്ഷിക്കണം, എനിക്കിതിനകത്ത് ഓടി രക്ഷപ്പെട്ട് കയറിയപ്പോ എന്നെ സഹായിക്കണം. അങ്ങനെ പറയുമ്പോൾ ആദ്യം ഈ മൂപ്പന്മാരെ അവന്റെ കാര്യം കേൾക്കണം. അവൻ പറയുന്ന കാര്യം സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? അവൻ സങ്കേത നഗരത്തിനകത്ത് അവൻ ഒളിയിടം കൊടുക്കണം. അതിനകത്ത് കയറി കഴിഞ്ഞാൽ എത്ര കാലം അവൻ സുരക്ഷിതനാണെന്ന് പറഞ്ഞത്? ഒന്ന്, അഭിഷിക്തനായിരിക്കുന്ന മഹാപുരോഹിതന്റെ മരണം വരെയോ, രണ്ട്, അവന്റെ മരണം വരെയോ അവന് അവിടെ സുരക്ഷിതനായി ജീവിക്കാം. ഒരു രക്തപ്രതികാരകനും അവനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവന്റെ രക്ഷ നഷ്ടപ്പെടുകയില്ല, അവന്റെ ജീവൻ ഹരിക്കപ്പെടുകയില്ല, അവന് സസന്തോഷോടെ ജീവിക്കാം. ഒരു പ്രതികാരകനും അവനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഇനി മരിക്കാത്തവരാണ്. ഒരിക്കൽ നമുക്ക് വേണ്ടി മരിച്ചവനും ഒരിക്കലും മരിക്കാൻ കഴിയാത്തവനുമാണ് നമ്മുടെ മഹാപുരോഹിതൻ. ഇവൻ അവിടെ പാർക്ക് സങ്കേതത്തിൽ പാർക്കാൻ കഴിയുന്ന എത്ര കാലം ചോദിച്ചു കഴിഞ്ഞാൽ മഹാപുരോഹിതന്റെ മരണം വരെയോ, അതല്ലെങ്കിൽ അവന്റെ അവൻ ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കുന്നവരെയോ. നാം ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കാൻ പോകുന്നത് എവിടെയാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വെളിപ്പാട് 20-ാം അധ്യായത്തിൽ. പുസ്തകങ്ങൾ തുറന്നു, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം ന്യായവിധി ഉണ്ടായി. കണ്ണു തുറന്ന് നല്ല വേണ്ടയ്ക്കാ പോലെ വായിക്കേ, നന്നായിട്ട് വായിരുന്നു വെളിപ്പാട് 20-ാം അധ്യായം വായിരുന്നു. ചുമ്മാ അതുവിധം പറയാതെ വിടവുകാരെ ചീത്ത പറയാതെ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന വേറൊരു പുസ്തകം തുറന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പം നിങ്ങളെ ന്യായവിസ്താര സഭയുടെ മുമ്പാ നിൽക്കാൻ പോകുന്നത് മരിച്ച് മൺമറഞ്ഞ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സന്നിധി നിൽക്കുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ എന്തുവരെ സുരക്ഷിതനാണെന്ന് ചോദിച്ചാൽ മരിച്ച് മൺമറഞ്ഞ് നമ്മുടെ കർത്താവിന്റെ ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിന്ന് ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേര് തുറന്നു കാട്ടി നിങ്ങളെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി കാണുകയും നിങ്ങൾക്ക് നിത്യ സൗഭാഗ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നിമിഷം വരെയും നിങ്ങൾ കർത്താവിന്റെ കരങ്ങൾ സുരക്ഷിതരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന വേദവസ്വം പറയുന്നത്. രണ്ട്, അന്നത്തെ മഹാപുരോഹിതന്റെ മരണം വരെ നിങ്ങൾക്കവിടെ പാർക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഹാപുരോഹിതനി ഒരിക്കലും മരിക്കാത്തവനാണ്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, നിഷ്കളങ്കൻ, പാപികളോട് വേറൊട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്ത തന്നെ കണ്ണു തുറന്ന് എബ്രായത്തിലെ വാക്കുകൾ വായിച്ചാട്ട്, നന്നായിട്ട് വായിച്ചാട്ട്, വായിച്ചിട്ട് വേണം ഇതിന് വേണം ബ്രദർകാരെ കൂത്താൻ. മനസ്സിലായോ? ഞങ്ങളിതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ ഇളകാതിരിക്കാൻ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇളകേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങള് ഈ ഈ ഒരു ഒരു വിശാലമായ തടാകം, ആ വിശാലമായ തടാകത്തിന്റെ നടുവിലൊരു ഉയർന്ന കൂറ്റൻ പാറ, ആ പാറയുടെ ചെറിയ ഒരു വിടവിൽ ഒരു രണ്ട് കുരുവികൾ അതിനകത്ത് കൂടും വെച്ചിരിക്കുന്നു. ഭയങ്കരമായൊരു കൊടുങ്കാറ്റ് തിരമാലകൾ ഉയർന്നു പൊങ്ങി ഈ പാറയുടെ മുൻ മണ്ട വരെ ഉയർന്നു പൊങ്ങുന്നുണ്ട്. ഈ ഈ ഈ തടാകത്തിന്റെ ചുറ്റുപാടുമായി നാല് സൈഡിൽ നിൽക്കുന്ന വൃക്ഷങ്ങളിൽ നിന്ന് ഇലെ കൊമ്പുകൾ കാറ്റിന്റെ അതിരൂക്ഷമായ ശക്തിയാൽ അത് ഒടിഞ്ഞ് പിരിഞ്ഞ് വെള്ളത്തിനകത്തോട് വീഴുന്നുണ്ട്. പറവകൾ ആകാശ ചിറകറ്റ വെള്ളത്തിൽ പതിക്കുന്നു. പക്ഷേ ഈ രണ്ട് കുരുവികൾ ഇതൊന്നും അറിയാൻ വയ്യാത്ത നിലയിൽ ഈ പാറയുടെ വിളർപ്പിലിരിക്കുന്നു. എന്താ കാരണം അറിയാവോ? ആ കുരുവികൾക്കറിയാം അവരിയ്ക്കുന്ന എവിടെയാണെന്ന്. അതായത് അവര് ദേ ആർ സേഫ് ഇൻ ദി ക്ലെഫ്റ്റ്സ് ഓഫ് ദ റോക്ക്. മനസ്സായോ? നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറയായ യേശു ക്രിസ്തുവിൽ സുരക്ഷിതരാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസി. ഈ ഉറപ്പില്ലാത്തവരാണ് കിടന്നുകൊണ്ട് ഈ തിരമാല പൊങ്ങുമ്പോഴും കാറ്റടിക്കുമ്പോഴും ഈ പക്ഷികൾ ചിറകിനറ്റ വെള്ളത്തിലേക്ക് വീഴുമ്പോഴും ഒക്കെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത്. ഞങ്ങൾക്ക് അതിന്റെ യാതൊരു ആവശ്യമില്ല. കാര്യം ഞങ്ങളാരും പരിശുദ്ധന്മാരായിരുന്നുകൊണ്ട് കർത്താവ് ഞങ്ങളെ രക്ഷിച്ചല്ല, മഹാഭാവികളായിരുന്നുകൊണ്ട് കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു. അതാ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ പിന്നെ നീതിമാന്മാരെ അല്ല പാവികളെ അത്രയും വിളിക്കാൻ വന്നത്. മാർത്തോമായിലും യാക്കോബായിലും ഒക്കെ കിടന്ന ഞങ്ങളെപ്പോലുള്ള പാവികളെ കർത്താവ് കഴുകിപ്പറക്കിയെടുത്തു തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് എന്റെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ സ്വപ്നത്തിൽ ഒരുത്തും ചിന്തിച്ചാൽ പോലും സാധിക്കുകയില്ല. അങ്ങോട്ട് വി ആർ സേഫ് ഇൻ ദി എവർലാസ്റ്റിംഗ് ആംസ് ഓഫ് ഗോഡ്. നിത്യനായ ദൈവത്തിന്റെ നിത്യകരങ്ങൾ ഞങ്ങൾ, ഫോർ എവർ വി ആർ സേഫ്. ഞങ്ങൾക്ക് യാതൊരു ഭാരമില്ല. പാറപ്പുഴപ്പെടുന്ന പാഠമായ ഗാനങ്ങൾ മീട്ടുന്ന കുരുവിയെ പോലെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അറിയാവോ, ഞങ്ങളുടെ രക്ഷ അത്ര സുഭദ്രമാണ്. ജർമ്മനിയിൽ നിന്ന് മലയാളക്കരയിൽ വന്ന് 16 പരം വർഷങ്ങൾ കുന്നംകുളം, തൃശ്ശൂര്, പറവൂര് മുതലായ സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി വേല ചെയ്ത് അത്യത്വാനം ചെയ്ത് 300 പരം മനോഹരമായിരിക്കുന്ന ക്രിസ്തീയ ഗാനങ്ങൾ ജർമ്മൻ ട്യൂണിൽ മലയാള ക്രൈസ്തവ ലോകത്തിന് സംഭാവന ചെയ്ത എവർ ലിവിംഗ് സോങ്സ് എഴുതിയ കർത്താവിന്റെ ദാസൻ വോൾഫ്രൈഡ് നാഗൽ അതേ എഴുതിയ പാട്ടിനകത്ത് ഇങ്ങനെ എഴുതി, യേശുവേ നീ സ്വർഗത്തിൽ
എൻ്റെ നാമം എഴുതി ആരും എടുക്കാതായി ഭാഗ്യവൻ സന്തോഷം. അടുത്ത ലൈനിൽ അദ്ദേഹം പറഞ്ഞത് എൻ നാമം വായിച്ചു കാളാവാൻ പിശാചിനാല സാധ്യം. എൻ ക്രിസ്തൻ കർത്തനാകയാൽ മരിക്കുകിലുല്ലാഭം. യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി ആരും എടുക്കാതായി ഭാഗ്യമേൻ സന്തോഷം. പ്രിയ സ്നേഹിതരെ, മനുഷ്യവർഗത്തിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്ക് പിളർന്ന് കുരിശിന്റെ ചുവട്ടിലേക്ക് ഒഴുകിയ, ചുടുനടത്താൽ മാനവജാതിക്ക് ഒരുക്കിയ ദിവ്യമായ രക്ഷയെ കുലുക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഈ അഗ്നിലോകത്തില്ല. ഇവിടുത്തെ മുഴുവൻ പെന്തക്കോസ് കരിസ്മാറ്റിക്, പിന്നെ ന്യൂ ജനറേഷൻ സഭകൾ വിശ്വാസികൾ തലകൂത്തി നിന്ന് വാദിച്ചാലും പാപിയെ രക്ഷിച്ച ദൈവത്തിന്റെ നിത്യമായ രക്ഷ നഷ്ടമാകില്ല എന്ന് ദൈവത്തിന്റെ വചനം തന്നെയുക്തമായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ദൈവവചനം കൊണ്ട് ഇതിനെ നിങ്ങൾ കണ്ണിക്കുക. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇനിയും നമ്മുടെ ആത്മരക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതാണ്. അവർ സാൽവേഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ദി ഇന്റർസെസറി മിനിസ്ട്രി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്താണ് ഈ ഇന്റർസെസറി മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ മീഡിയേറ്റർ ഓർ അവർ ഇന്റർസെസർ. നമുക്ക് വേണ്ടി മധ്യസ്ഥ വേല ചെയ്യുന്നവനാ നമ്മുടെ കർത്താവായ യേശു. റോമൻ കത്തോലിക്കാ സഭയുടെ പഠിപ്പിക്കുക അനുസരിച്ച് റോമിലേക്ക് നാം മാർപ്പാപ്പയാണ് ഈ ജനത്തിന്റെ ഇന്റർസെസർ. അതായത് മാർപ്പാപ്പ പോപ്പ് ഈസ് കൺസിഡേർഡ് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ഗോഡ്. ക്രിസ്തുവിനും ദൈവത്തിനും മറ്റും മധ്യയുള്ള മധ്യസ്ഥനായിട്ടാണ് മാർപ്പാപ്പയെ ആഗ്രഹിക്കുന്നത് കത്തോലിക്കാ സഭ. വേദോസവാക്കിയതല്ല. എന്നാലും ക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹി ഈസ് അവർ മീഡിയേറ്റ്. ദർ ഇസ് ഓൺലി വൺ മീഡിയേറ്റ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ, ദ മാൻ ക്രൈസ്റ്റ് ജീസസ് എന്നല്ലേ തിമോത്തിയോസ് പൗലോസ് പറയുന്നത്. ഹി ഈസ് ദി ഓൺലി മീഡിയേറ്റർ. ആ മീഡിയേറ്റർ യോഹന്നാന്റെ 1 ലേഖനം അതിന്റെ 2 അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അതായത് ദ വെരി പർപ്പസ് ഓഫ് ദാറ്റ് ജോൺ വാസ് റൈറ്റിംഗ് ദീസ് എപ്പിസൽസ് ടു ദ ക്രിസ്ത്യൻസ് ദേർ ഇൻ എഫേസസ് ആൻഡ് ഇറ്റ് സബർബ് വാസ് ദാറ്റ് ദീസ് ന്യൂ ബിലീവേഴ്സ് ഷുഡ് നോട്ട് കമ്മിറ്റ് സിൻ. നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്നിട്ട് പറയണ, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ആകുന്നു. നമ്മുടെ ഇതിനെ മാത്രമല്ല സർവലോകത്തിന്റെയും പാപത്തിന് തന്നെ. ഏത് ബന്ധക്കോസുകാരനും ഏത് ബ്രദറുകാരനും ഏത് വിശ്വാസി ഈ ഭൂമിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്തു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഉടനെ കയ്യാലപ്പുറത്തിരിക്കുന്ന കോക്കനട്ട് പോലെ അവന്റെ രക്ഷയെ തള്ളി താഴെ ഇട്ടേക്ക് ആ നിന്നെ ഞാൻ രക്ഷിച്ചു, പക്ഷേ നീ പാപം ചെയ്തു എന്നാ നിത്യ നരകത്തിലോട്ട് പോക്കൂ എന്ന് പറഞ്ഞ് അവനെ നരകത്തിലേക്ക് പറഞ്ഞു വിടുന്ന വെറും കിരാതനായ ഒരു ഭരണകർത്താവല്ല കർത്താവായ യേശു. അവൻ മനസ്സലിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന ദൈവമാണ്. അവൻ നമ്മുടെ മധ്യസ്ഥനാണ്. അവൻ പറയുന്നു, നിങ്ങൾ പാപം ചെയ്തിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. നിങ്ങൾ പാപം ചെയ്ത് പറയാൻ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. അവൻ നമ്മുടെ മാത്രമല്ല സർവലോകത്തിന്റെയും പാപത്തിന് പ്രായച്ചിത്തമാകുന്നു. ഞാൻ പാപം ചെയ്താൽ എന്റെ കർത്താവോട് പറയും, കർത്താവെ ഞാൻ അരുതാത്തൊരു തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. കർത്താവ് താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു, എബ്രായലേഖനം 12:4 അനുസരിച്ച്. അപ്പൊ എന്ത് ചെയ്യും, എനിക്കൊരു ബാലശിക്ഷ നൽകും. ആ ബാലശിക്ഷ നൽകി എന്നെ ശുദ്ധീകരിച്ച് തന്റെ സന്നിധിയിൽ എന്നെ യഥാസ്ഥാനപ്പെടുത്തും. അല്ല, എന്റെ രക്ഷയെ മടക്കി തരികയല്ല, രക്ഷയുടെ സന്തോഷത്തെ മടക്കി തന്ന എന്നെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അപ്പൊ ബാലശിക്ഷ നൽകും എൻ അപ്പനുമെങ്കിലും ചേലരും തൻ സ്നേഹം കുറഞ്ഞു പോയിട എന്നാണ് എമ്മേച്ചറിയാൻ സാർ പാടിയിട്ടുള്ളത്. അപ്പൊ ബാലശിക്ഷ നൽകും, പക്ഷെ മനസ്സിലാക്കണം, ബാബിലോൺ ശിക്ഷ നൽകുകയില്ല. ബാലശിക്ഷയും ബാബിലോൺ ശിക്ഷയും രണ്ടും രണ്ടാണ്. അതായത് ബാലശിക്ഷ നന്നാക്കിയെടുത്ത് നമ്മെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടിയാണ്, മനസാന്തരം നൽകി യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടിയാണ്. ബാബിലോൺ ശിക്ഷ പോയ മടങ്ങി വരികയില്ല. 70 വർഷം ആ തലമുറ മടങ്ങി വരികയില്ല എന്നാ പറഞ്ഞു. 70 വർഷം കഴിഞ്ഞ് ഇനി വരികയുള്ളൂ. 70 വർഷം കൊണ്ട് 40 വർഷം ഒരു ബിബ്ലിക്കൽ ജനറേഷൻ വരുന്നത്. ആ തലമുറ വരികയില്ല. ഗോൺ ഇസ് ഗോൺ ഗെയ്സ്. മനസ്സായില്ലയോ? അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിച്ചൊരിഞ്ഞ രക്തമുഖാന്തരവും അവൻ നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവെന്ന ആചാര നിമിത്തവും
നമ്മുടെമേൽ ഇടപെട്ടിരിക്കുന്ന മുദ്ര നിമിത്തവും പിന്നെ അവന്റെ മധ്യസ്ഥ ശുശ്രൂഷ മുഖാന്തരവും നിത്യമായ ഫലമാണ്. നമുക്കുള്ള മഹാവിരോധന മരണം വരെ ആണ് നമ്മുടെ രക്ഷയുടെ ഭദ്രത പറഞ്ഞിരിക്കുന്നത്. നമുക്കുള്ള മഹാവിരോധൻ മൽക്കീസദേക്കിന് ഗർഭപ്രകാരം ഉള്ളവനാണ്. അവൻ ഒരിക്കലും ഒരു നാളും മരിക്കുന്നവനല്ല. മരണത്തിന് ഇനി അവന്റെ മേൽ യാതൊരു കർത്തൃത്വമില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവവേദന ഒരാളും ഇനി ശിക്ഷാവധിയില്ല. അതുകൊണ്ടാണ് കണ്ണു തുറന്ന് രണ്ട് വായിക്കുക, റോമാലയിലെ 8:1 വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. അതുകൊണ്ട് ഡോക്ടർ അജു തോമസിന്റെ ഈ കണ്ടീഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഉപദേശം വേദപുസ്തകത്തിന്റെ വചനപ്രകാരം ശരിയല്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂട്ടു സഹോദരനും എളിയ സഹോദരനുമായ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള ദൈവനാമം മഹത്വപ്പെടട്ടെ.